ബാറ്റിൽഗ്രൗണ്ട്സ് ഇന്ത്യ ഒരുപക്ഷെ പബ്ജി മൊബൈലിലെ ബാൻ തൊട്ട് ഏറ്റവും കൂടുതൽ കണ്ടൻസ് ചെയ്യാൻ പറ്റിയൊരു മേഖല ഇതുതന്നെയായിരിക്കും. പക്ഷേ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്ന് വെച്ചാൽ ന്യൂസും കാര്യങ്ങളൊന്നുമല്ല, പബ്ജി മൊബൈൽ എന്ന് വെച്ചാൽ ക്രാഫ്റ്റിൻ്റെ അടുത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു പക്ക ഒരു സാധനമാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ ക്ലിക്ക് ബേറ്റിലല്ല കാര്യം, ന്യൂസിലാണ് കാര്യം. എനിക്കറിയാം എല്ലാവരും 18-ാം തീയതി നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യ വരൂ അല്ലെങ്കിൽ ബാറ്റിൽഗ്രൗണ്ട്സ് ഇന്ത്യ വരൂ എന്നറിയാൻ ഭയങ്കര കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഈ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ എന്ന് പറയാൻ ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റിൽഗ്രൗണ്ട്സ് ഇന്ത്യ വളർന്ന് വളർന്ന് ഒരു ഫേമസ് വ്യക്തിയെ പോലെ ആയിട്ടുണ്ട്. കാരണം എവിടെ ചെന്നാലും ഇവൻ തന്നെയോ ഏത് എന്താ BGMI വിനോദമാണോ? അപ്പോൾ തൽക്കാലം ഹിൻഡ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒഫീഷ്യൽ പോസ്റ്റ് എന്താണെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്റിൽഗ്രൗണ്ട്സ് ഇന്ത്യനെ പറ്റി ഏകദേശം കൺഫേംഡ് ആയ കുറച്ച് കാര്യം എന്ന് വെച്ചാൽ ഇത് ബാഡ് ന്യൂസ് ആണോ ഗുഡ് ന്യൂസ് ആണോ എന്ന് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ ആദ്യം ഗുഡ് ന്യൂസ് പറയണോ ബാഡ് ന്യൂസ് പറയാം? നമുക്ക് ഗുഡ് ന്യൂസ് തന്നെ ആവാം. അപ്പോൾ നമ്മുടെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് നോ റോൾ ഇൻ ഗ്രാൻഡിങ് എനി പെർമിഷൻ ഫോർ എൻട്രി ഓഫ് പബ്ജി ഓർ എനി കമ്പനി മൊബൈൽ ആപ്പ് ഇൻ ഇന്ത്യ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിനും ഇൻഫർമേഷൻ ടെക്നോളജിക്കും ഒരു ആപ്പ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ഒരു റോളും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ബാറ്റിൽഗ്രൗണ്ട്സ് ഇന്ത്യ ഒരു പുതിയ ആപ്പ് എന്ന നിലയിൽ ഇന്ത്യയിൽ ലോഞ്ച് ആകും. ഇനി നമ്മുടെ ബാഡ് ന്യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും വലിയ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്പ് ലോഞ്ച് ആയതിനു ശേഷം സെക്ഷൻ 69A പ്രകാരം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം, ഒരു ആപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവർ കണക്കാക്കി അവർക്ക് ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മിനിസ്ട്രി തിരിയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും 18-ാം തീയതി അവരിപ്പോൾ കൺഫേംഡ് ആയിട്ട് തന്നെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റൺ തീർച്ചയായും നമ്മുടെ ബാറ്റിൽഗ്രൗണ്ട്സ് ഇന്ത്യ ലോഞ്ച് ആവും. അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റ് സെക്ഷനിലും ഷെയറിലുമാണ് പവർ കാണിക്കുന്നത്. കാരണം ബാറ്റിൽഗ്രൗണ്ട്സ് ഇന്ത്യ വരും എന്ന് കൺഫേംഡ് ആയ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഇങ്ങനെ മിനിസ്ട്രി എങ്ങനെ തിരിയും, അത്തരം കാര്യങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറ്റുന്ന പോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റ ബൈ.